ഇന്ന് ഞാൻ വീണ്ടും ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നത്. ഇത് നിങ്ങൾക്ക് എന്താണെന്നറിയോ? ഇതാണ് ചിക്കൻ ഉണ്ണിയപ്പം. ഇതെങ്ങനെ ഉണ്ടാക്കാനുള്ള വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം നമ്മൾ ഒരു പാൻ സ്റ്റൗ ടോപ്പിൽ വെച്ച് അതിലേക്ക് 2 tablespoons ഓഫ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ അതിലേക്ക് ചോപ്ഡ് ഓണിയൻ, 2 medium size ചോപ്ഡ് ഓണിയൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ അത് നന്നായി സോട്ട് ചെയ്തെടുക്കണം. ഓണിയൻ വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് 1.5 teaspoon ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 6 chopped ചെറിയ ഉള്ളി ആൻഡ് 2 green chilli ചോപ്ഡ് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നന്നായിട്ട് വഴിച്ച് എടുക്കണം. നെക്സ്റ്റ് നമ്മൾ സ്പൈസസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ 1/2 teaspoon ടേമറിക് പൗഡർ, 1/2 teaspoon പെപ്പർ പൗഡർ, 1/4 teaspoon ഗരം മസാല പൗഡർ ഇട്ടിട്ട് നന്നായി സോട്ട് ചെയ്തെടുക്കണം. മസാലയ്ക്ക് കുറച്ച് കളർ കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ 1 teaspoon കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണൽ ആണ്. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചു വെച്ച ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഷ്രെഡ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ മിക്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിന്റെ ബാറ്റർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ബോൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്തിട്ട് ഇത് നന്നായി ഇളക്കി കൊടുക്കണം. നെക്സ്റ്റ് ഞാൻ ഈ മുട്ടയിലേക്ക് 1 cup മൈദപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 cup വാട്ടർ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ബാറ്റർ ഒന്ന് ലൂസ് ആക്കി എടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി ആണ് ബാറ്ററിന് വേണ്ടത്. ഇനി നമ്മൾ ഇതിലേക്ക് 1/4 cup ഓഫ് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഉണ്ണിയപ്പത്തിന്റെ മിക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഞാൻ ലാസ്റ്റ് ആയിട്ട് കുറച്ച് ചോപ്ഡ് കൊറിയാൻഡർ ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പൊ ദാ ഉണ്ണിയപ്പത്തിന്റെ ചട്ടിയിൽ ഞാൻ ഇതാ എണ്ണൊക്കെ ഒഴിച്ച് വെച്ച് നല്ലതായി ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഓരോരോ സ്പൂണ് വീതം ഇതിലേക്ക് ആ ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടുള്ളൂ കുക്ക് ചെയ്തെടുക്കാൻ പറ്റാം, ഇല്ലെങ്കിൽ അതിന്റെ ഉള്ളൊന്നും വെന്ത് കിട്ടില്ല. ഇപ്പതാ നമ്മുടെ ടേസ്റ്റി ചിക്കൻ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സെർവിംഗ് ബോളിലോട്ട് മാറ്റാം. ടേസ്റ്റി ചിക്കൻ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ചിക്കൻ ഉണ്ണിയപ്പം കെച്ചപ്പ് മയണൈസിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഈ ചിക്കൻ ഉണ്ണിയപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ഷെയർ കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഗുഡ് ഈസ് യു കെ. ബൈ.